സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒന്ന് യോഹന്നാൻ 2:12-17 വരെ ശ്രീഹ ഒരേ കാര്യം രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നത് പോലെ തോന്നുന്നു. ആദ്യം കുഞ്ഞുങ്ങളോടും പിന്നെ പിതാക്കന്മാരോടും അതിൽ പിന്നെ യുവാക്കളോടും വീണ്ടും അക്രമം ആവർത്തിക്കുന്നു. സന്ദേശവും ഏകദേശം ഒന്നുപോലെയെന്ന് തോന്നാം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും യുവതയുടെ ദൃഢതയും മുതിർന്നവരുടെ ആഴവും നമ്മുടെ വിശ്വാസാനുഭവത്തിൽ വേണമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാകാമത്. കുഞ്ഞുങ്ങളെപ്പോലെയാകുക, അവർക്ക് എപ്പോഴും അഭ്യസനവും മാർഗനിർദ്ദേശവും ആവശ്യമായി വരുന്നുണ്ടല്ലോ. അവർ സ്വയം പര്യാപ്തതയിൽ മുഴുകുന്നില്ല. കുഞ്ഞുങ്ങളെപ്പോലെയാകുന്നവൻ ദൈവത്തിൽ സർവവും അർപ്പിച്ചവനാണ്. കുഞ്ഞുങ്ങളെപ്പോലെ ഒന്നും അറിയാത്തതുപോലെ സ്വന്തം തെറ്റുകൾ പൂഴ്ത്തി വെച്ചുകൊണ്ട് കുട്ടിക്കളി നടത്താനല്ല ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ശ്രീഹ ഈ സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്നുളവാകുന്ന പാപമോചനത്തെക്കുറിച്ച് ഈ ശിശുഭാവത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മിൽ ഉളവാകേണ്ട ആന്തരിക പരിവർത്തനത്തെക്കുറിച്ചും. ഈ ആന്തരിക പരിവർത്തനവും പാപമോചനവുമാണ് നമ്മെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അതുതന്നെയാണ് വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ കാതലും സ്ഥായീഭാവവും, നിരന്തര പരിവർത്തനം. ശ്രീഹ, വിശ്വാസത്തിൻ്റെ ഈ അടിസ്ഥാന ഭാവം, ഫണ്ടമെൻ്റൽസ് നമുക്ക് ശ്രദ്ധിക്കാനായി തരികയാണ്. സാധാരണയായി ശ്രീഹ എല്ലാവരെയും കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യാറുള്ളതാണ്. ഇന്നിതാ അത് കൂടുതൽ അർത്ഥപൂർണമായി ശ്രീഹ കുറിക്കുകയാണ്. മുതിർന്ന വ്യക്തിയുടെ ഭാവത്തെ ദൈവത്തിൽ അവർക്കുള്ള ആഴമുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീഹ വിവരിക്കുന്നത്. 1 യോഹന്നാൻ 2:3 അത് എല്ലാ വിശ്വാസികളെയും സംബന്ധിക്കുന്ന ഒരു വിളിയാണ്, ദൈവത്തെ ആഴത്തിൽ അറിയുക എന്നത്. ആ അറിവാകട്ടെ കേവലം ബുദ്ധിപരമായ ഒന്നല്ല. ദൈവത്തെ അറിയുന്നവർ വെളിച്ചത്തിൽ നടന്ന് സ്നേഹത്തിൽ പരിപൂർണത നേടാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരുവൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്നതിൻ്റെ തെളിവ് ആ സ്നേഹത്തിൽ അവൻ എത്രമാത്രം മുന്നേറുന്നു എന്നതിലാണ്. ഇന്നലെ നാം അത് കണ്ടു കഴിഞ്ഞു. വിശ്വാസികളിലെല്ലാം തന്നെ യുവത്വത്തിൻ്റെ ദൃഢഭാവങ്ങളുമുണ്ട്. ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉൾക്കരുത്ത് അത് നമുക്ക് പകർന്നു തരുന്നു. ശ്ലീഹ നമ്മിൽ വിശുദ്ധമായ ഈ ആത്മവിശ്വാസം ഉണർത്തുകയാണ്. നാം ദൈവപുത്രനെ അറിയാനും അവനിലൂടെ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് വിശ്വസിക്കാനും, നാം ദൈവവുമായി സമാധാനത്തിൽ വർത്തിക്കാനിടയായി എന്നും, നാം ആ ദൈവത്തെ ആഴത്തിൽ അറിയുന്നു എന്നും ഏറ്റുപറയാനുള്ളതാണ് ഈ ആത്മവിശ്വാസം. ഈ അറിവിൽ നിന്നുളവാകുന്ന ആനന്ദത്തിൽ നാം ആർത്ത് പാടുക തന്നെ വേണം. ഇന്നലെ നാം ശ്രദ്ധിച്ച സങ്കീർത്തനം 96 തന്നെയാണ് ഇന്നും. ഈ സങ്കീർത്തനം ഒരു പുത്തൻ പാട്ടുപാടി ആർത്തുപിടിക്കുന്നത് ഇതേ ആനന്ദത്തോടെ തന്നെയാണ്. 1 കൊരിന്ത്യർ 10:12, യാക്കോബ് 4:4 എന്നിവയെല്ലാം പഠിപ്പിക്കുന്നത് പോലെ ദൈവസ്നേഹം ലോകത്തിൻ്റെ സ്നേഹക്രമങ്ങൾക്ക് തികച്ചും ബദലാണ് എന്ന് ഇന്ന് ശ്രീഹായി ഓർമ്മിപ്പിക്കുന്നു. ദൈവസ്നേഹം സ്വയം മറ്റുള്ളവർക്കായി ചൊരിയുന്ന സ്നേഹമാണ്. ലോകത്തിൻ്റെ സ്നേഹമാകട്ടെ സ്വന്തം ലാഭങ്ങൾ കൊയ്യാൻ മറ്റുള്ളവരെ കരുവാക്കുന്നതും, അത് ദൈവിക പദ്ധതിയുമായി നിരന്തരം കലഹത്തിലുമാണ്. കണ്ടു, മോഹിച്ചു, ദുഷ്ടത പ്രവർത്തിച്ചു എന്ന പാപത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ശ്രീഹ ഇവിടെ കുറിക്കുന്നുണ്ട്. അതിന് ബദലായിട്ടാണ് ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ നാം വായിച്ചെടുക്കേണ്ടത്. ശൈശവം, യുവത്വം, പക്വത. ഇന്ന് സുവിശേഷം ലൂക്ക 2:36-40 വരെ പ്രവാചികയായ ഹന്ന ദൈവാത്മാവിനാൽ പ്രേരിതയായി ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉണ്ണിയെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം. അവളുടെ ജീവിതരേഖയിലും ഒരു വളർച്ചയുടെ ഘട്ടം സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. ബാല്യം, വിവാഹപ്രായം, വൈധവ്യം, പിന്നെ തൻ്റെ വാർദ്ധക്യത്തിലോളം അവൾ പാലിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണവും. അവൾ ദൈവശുശ്രൂഷയ്ക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ പോലും അവശതകളല്ല അവളെ ചൂഴ്ന്നു നിൽക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ തെളിച്ചമുള്ള ചുറുചുറുക്കുള്ള പ്രേരണകളാണ്. ഇന്ന് യേശുനാഥൻ്റെ വളർച്ചയും സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു എന്ന് പറയുമ്പോൾ, നമ്മെ വളർച്ചയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥമാണ്, നിർജീവമാണ്. ഈ വളർച്ചയെത്തുന്നത് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് നാം ദൈവപ്രീതി നേടുന്നവരാകുന്നത്. കാരിസ്തേയോ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയെന്നർത്ഥം. ഈ പ്രീതി, കൃപ, ദാനം, കാരിസിൽ നിന്നാണ് നമ്മുടെ കാര, ആനന്ദം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് നമ്മുടെ വചനം ആവർത്തിക്കുന്നത്,
ദൈവത്തിൽ ആനന്ദിക്കുവാൻ